ഭാരതം തുറമുഖങ്ങളെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ തയ്യാറെടുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വിഎം ചിദംബരനാർ തുറമുഖം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ സമുദ്ര വാണിജ്യം പല മടങ്ങ് വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2070 കാർബൺ പുറന്തള്ളൽ രഹിത ഭാരതമാക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ കൈക്കൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരമ്പര്യേതര സ്രോതസ്സുകളായ സൗരോർജവും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും കാര്യക്ഷമമായി രാജ്യം പ്രയോജനപ്പെടുത്തും. തമിഴ്നാട് തൂത്തുക്കുടിയിൽ വിഎം ചിദംബരനാർ തുറമുഖത്ത് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आज देश विकसित भारत के लक्ष्य पर काम कर रहा है. मैरिटाइम सेक्टर के साथ ही आज यहाँ रेल और रोड से जुड़ी कई विकास परियोजनाओं की भी शुरुआत हुई है. रेल लाइन के इलेक्ट्रिफिकेशन और दोहरीकरण के काम, दक्षिण तमिलनाडु और केरला के बीच കണക്ടിവിറ്റി കോ ഓർ ബെഹ്തർ ബനായേംഗേ. അവഗണിക്കപ്പെട്ട ജലഗതാഗത രംഗത്തെ NDA സർക്കാർ കുതിപ്പിലേക്ക് നയിച്ചു. സമുദ്ര ഗതാഗത സൂചികയിൽ രാജ്യം മികച്ച സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. ടുഡേ തമിഴ്നാടു ഈസ് റൈറ്റിംഗ് എ ന്യൂ ചാപ്റ്റർ ഓഫ് പ്രോഗ്രസ് ഇൻ തൂത്തുക്കുടി. ദി പ്രോജക്ട്സ് ആർ എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ റോഡ് മാപ്പ് ഫോർ എ ഡെവലപ്ഡ് ഇന്ത്യ. One can also see the spirit of Ek Bharat, Shrestha Bharat in these developments. These projects may be in Thoothukudi, but they will also give momentum to development in many places across India. മാധ്യമങ്ങളുടെ അവഗണന തുടർന്നാലും പുരോഗതിയെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും വികസന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज आपका सेवक तमिलनाडु की धरती पर तमिलनाडु का नया भाग्य लिखने के लिए एक सेवक बनकर के आया है. और मैं आपको गारंटी देता हूं, जब तीसरी बार देश हमें सेवा का मौका देगा, तब मैं आपकी सेवा भी और एक नई ताकत के साथ करूंगा. ये मोदी की गारंटी है. രാജ്യത്തെ ലൈറ്റ് ഹൗസുകളെ ബന്ധിപ്പിച്ച ടൂറിസം പദ്ധതിയും പ്രധാനമന്ത്രി തൂത്തുക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വികസനത്തിന്റെ ഉറച്ച കാഴ്ചപ്പാടിൽ മുന്നേറുന്ന ഭാരതം 3ാം തവണയും NDA സർക്കാർ തന്നെ നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. NDA നയിക്കുന്ന 3ാം സർക്കാർ തമിഴ്നാടിന്റെ സ്നേഹത്തിന് ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരത് മാതാ കി. ന്യൂസ് ഡെസ്ക്, ജനം.